ഹേയ് ഗായ്സ്, അപ്പൊ നോക്കിയാൽ നമ്മുടെ ലയൺ കിങ് മൂവി ഇന്ന് റിലീസായിരിക്കുകയാണ്. അതിന്റെ എത്ര പേര് ഫസ്റ്റ് ഡേക്ക് ഫസ്റ്റ് ഷോ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഈ മൂവി കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ വരും, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യെസ്, ഡിസ്നി ഇപ്പൊ നോക്കുകയാണെങ്കിൽ അവരുടെ പഴയ അനിമേറ്റഡ് സീരീസിനെ എല്ലാം ലൈവ് ആക്ഷൻ ആയിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഈ ഇടയ്ക്കാണ് നമ്മളുടെ അലാദീൻ മൂവി റിലീസായത്. വളരെ വലിയൊരു സക്സസ് ആണ് ആ മൂവി നേടിയത്. നമ്മളുടെ വിൽ സ്മിത്ത് നോക്കുകയാണെങ്കിൽ ജീനി ആയിട്ട് വേറെ ലെവൽ പെർഫോമൻസ് ആ മൂവി ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡിസ്നിയിലെ തന്നെ ഓൾ ടൈം ലൈക്ക് എന്താ പറയുക ഫാൻ ബേസ് ഉള്ള ഒരു മൂവിയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, നമ്മളുടെ ലയൺ കിങ്. ഇത് ഈ മൂവി എല്ലാവരും ഒരു ഫേവറേറ്റ് മൂവി ആയിരിക്കും. ലയൺ കിങ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് തവണ കണ്ട ഒരു മൂവി ആയിരിക്കും. ലയൺ കിങ്ങിന്റെ അനിമേറ്റഡ് വേർഷൻ ആൻഡ് അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ ആയിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഡിസ്നിക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തി വാങ്ങിച്ചു കൊടുത്തതിൽ നമ്മുടെ ലയൺ കിങ് എന്ന മൂവിക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. രണ്ട് ഓസ്കാർ അവാർഡാണ് ഈ മൂവി അന്ന് തന്നെ നേടിയിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ലൈക്ക് ഒരു ബെസ്റ്റ് ഇറങ്ങിയിൽ വെച്ച് ഈ എല്ലാവരിലും ഇറങ്ങിയിൽ വെച്ച് ബെസ്റ്റ് ഡിസ്നി എന്ന ബെസ്റ്റ് അനിമേറ്റഡ് മൂവി ആയിട്ട് നമ്മളുടെ ലയൺ കിങ് കണക്കാക്കുന്നുണ്ട്. ലോകത്തെ എല്ലായിടത്തും ലയൺ കിങ് എന്ന മൂവിക്ക് ഫാൻ ബേസ് ഉണ്ട്. എന്തിനേറെ പറയുന്നു, ഇത് നമ്മുടെ ടിമോൺ ആൻഡ് ബൂംബ ആ രണ്ട് ക്യാരക്ടറിനെ വെച്ച് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ കാർട്ടൂൺ ചാനൽസിലൊക്കെ പ്രോഗ്രാം വന്നിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ മലയാളത്തിൽ തന്നെ മലയാളത്തിലുള്ള കാർട്ടൂൺ ചാനലിൽ വരെ നമ്മുടെ ടിമോൺ ആൻഡ് ബൂംബ ഡബ് ചെയ്തൊക്കെ വരുന്നുണ്ട്. ലൈക്ക് ഞാൻ ഇപ്പോഴും അതൊക്കെ ഇടുമ്പോൾ കാണാറുണ്ട്. ലൈക്ക് അത് കാണുമ്പോൾ നമുക്ക് മക്ക് തന്നെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആവും. അപ്പോൾ ലയൺ കിങ്ങിൻ്റെ ഫാൻസ് എത്ര പേരുണ്ട്? ഈ ലയൺ കിങ് മൂവി ലൈവായിട്ട് കാണാൻ പോകാൻ നേരത്ത് നിങ്ങളുടെ ആ ഒരു ഇതെന്തായിരിക്കും എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അന്ന് അനിമേറ്റഡ് സീരീസ് തന്നെ വളരെ സക്സസ് ആയിരുന്നു. ആൻഡ് ഈ മൂവിയുടെ കഥയൊക്കെ നമുക്ക് അറിയാവുന്ന കഥ തന്നെയാണ്. വേണമെങ്കിൽ ബാഹുബലിയുടെ കഥയെന്ന് തന്നെ അങ്ങ് ഒറ്റവാക്കി പറയാൻ കഴിയും. ലൈക്ക് സ്പോയിലർ ഒന്നുമല്ല, ഈ മൂവി കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. ലയൺ കിങ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. ഇതൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ആക്ഷനായിട്ട് എടുത്തുകൊണ്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലൈക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് വെളുപ്പിപ്പോയി. ലൈക്ക് റിയൽ ആയിട്ടൊരു സിംഹം ഇരുന്ന എങ്ങനെ ഇരിക്കും, അതുപോലെ അത് കാണിച്ചിരിക്കുന്നു. ആൻഡ് ഈ മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കിയാൽ നമ്മുടെ ജോൺ ഫേവറോ. യെസ്, നമ്മുടെ അയൺമാൻ മൂവിക്കത്തെ ഹാപ്പി ഹോഗനായിട്ട് വരില്ലേ, അദ്ദേഹമാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന് മുമ്പ് അദ്ദേഹം ചെയ്ത മൂവി നോക്കുകയാണെങ്കിൽ ലൈക്ക് നമ്മുടെ ഒരു ലൈവ് ആക്ഷൻ മൂവിയാണ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ജംഗിൾ ബുക്ക്. അത് ഈ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആ മൂവി ഒരു സക്സസ് ആയിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ലയൺ കിങ് മൂവി ചെയ്യുന്നു. ആൻഡ് ഈ മൂവിയിലെ എന്താ പറയുക ഒരു ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം $165 million ആണെന്ന് പറയുന്നു. $265 million ആണെന്ന് പറയുന്നു. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഫുൾ അനിമേഷൻ ആണ്. ഒരു മനുഷ്യൻ പോലും ഇതിൻ്റെ അകത്ത് അപ്പിയർ ആകത്തില്ല. ഫോട്ടോ റിയലിസ്റ്റിക് അനിമേഷൻ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് നിങ്ങൾ ചെറുതിലെ കണ്ടതാണ്, വലുതാവാൻ നേരത്തൊന്ന് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അന്നത് ഒരു കാർട്ടൂൺ വേർഷൻ ആണെങ്കിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ അതൊരു ലൈവ് ആക്ഷൻ ആണ്. ലൈക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ആൻഡ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഡിസ്നിയിലെ ഒരു സിനിമയാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പാട്ടുണ്ടാകും. ലൈക്ക് ഒരു ഗാനമേള കാണും പോലെ കാണാം. ലൈക്ക് ഒരു കഥ ലൈക്ക് അച്ഛനും മകൻ ലൈക്ക് ആ ഒരു സീൻസിലൊക്കെ ഒരുപാട് പാട്ട് വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് രണ്ട് പാട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂവി എങ്ങനെയായിരിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ലൈക്ക് നമ്മുടെ അലാദീൻ മൂവിക്കകത്ത് ഇങ്ങനെ ഒരുപാട് സോങ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സോങ്സൊക്കെ ഒരുപാട് ലൈക്ക് ആ മൂവിയായിട്ട് ഒരുപാട് ചേർന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സോങ്സൊക്കെ കേൾക്കാൻ നേരത്ത് നല്ല ചേർന്ന് തന്നെ പോകും. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ടുപോയി മാക്സിമം എൻജോയ് ചെയ്യും. കാരണം ലൈക്ക് ഇതിൻ്റെ ട്രെയിലർ തന്നെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. ട്രെയിലർ ലെവലൊക്കെ നോക്കിയാൽ തന്നെ അപ്പോൾ മൂവി വേറെ ലെവലായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോയിരുന്നു കാണുകയാണെങ്കിൽ ഒരു 10 ഇയേഴ്സ് 15 ഇയേഴ്സ് ഒക്കെ ബാക്കിൽ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടാകും. ആ പഴയ കാലം നമുക്ക് നോർത്തെടുക്കാൻ കഴിയും. ആൻഡ് ഈ മൂവിയിൽ നിങ്ങളെ ഏറ്റവും ഫേവറേറ്റ് ആയ കഥാപാത്രം ആരൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് ലൈക്ക് സിംബയൊക്കെ ഫേവറേറ്റ് ലൈക്ക് ഇഷ്ടമാണെങ്കിൽ പോലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് നമ്മുടെ ടിമോൺ ആൻഡ് ബൂംബ തന്നെയാണ്. ആൻഡ് ഇവർക്ക് വേണ്ടിയാണ് ഈ സിനിമ ഇന്ന് കാണാൻ പോകുന്നത്. ആൻഡ് ഈ മൂവി കണ്ടനേഷൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആൻഡ് എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.